വർഗീസ് പണിക്കർ വ്ലോഗിന്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സൗദി ട്രഡീഷണൽ വെഡ്ഡിങ്ങിനെ കുറിച്ചാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത്. അതിന്റെ തുടർച്ചയെന്നോണം ഇന്ന് ഒരു VIP കല്യാണമാകാം അല്ലെ. ഒരു VIP കല്യാണത്തിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. VIP കല്യാണത്തിന്റെ പ്രത്യേകതകൾ, അവിടെയുള്ള അവർക്ക് ട്രഡീഷണൽ രീതിയിൽ വരുന്ന ഗസ്റ്റുകളെ എങ്ങനെ സ്വീകരിക്കുന്നു, ഒപ്പം അവർക്ക് കൊടുക്കുന്നതായ ഫുഡിൻ്റെ രീതികൾ, ഫുഡിൻ്റെ അത് ഏതൊക്കെ തരങ്ങൾ ഫുഡുകൾ കൊടുക്കുന്നു, ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ആ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ അവിടെ വരുന്ന ഏരിയ എന്ന് പറയുന്നത് സാധാരണ ഇങ്ങനെ എല്ലാ കല്യാണമൊന്നും ഒരേ സ്ഥലങ്ങളിൽ നടക്കുന്നില്ല. അവിടെ ചെറിയ ഇസ്ത്രാകളുണ്ട്, അതുപോലെ തന്നെ 5-സ്റ്റാർ ഹോട്ടലുകളുണ്ട്. ഹോട്ടലുകളിൽ വെച്ച് നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ വലിയ പ്രൗഢഗംഭീരമായ രീതിയിൽ നടത്തുന്ന ടീമുകളുണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ സ്ഥിതിയും അത്ര ഗംഭീരമായ നല്ല സ്ഥിതിയുള്ളവർ അല്ലെങ്കിൽ നല്ല കാശുകാരായ ആളുകളാണ് സ്വാഭാവികമായിട്ടും 5-സ്റ്റാർ ഹോട്ടൽ വെച്ച് നടത്തുന്നത്. എന്നാൽ 5-സ്റ്റാർ ഹോട്ടലിൻ്റെ അതേ ക്വാളിറ്റി തരുന്ന മറ്റ് ചില ചെറിയ കുറച്ചുകൂടെ താന്ന ഹോട്ടലുകളുമുണ്ട്. ഭക്ഷണമാണ് അവിടുത്തെ ഏറ്റവും പരമപ്രധാനം. സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ ഇവിടെ കിട്ടുന്നതിനേക്കാളൊക്കെ വളരെ വ്യത്യസ്തമായ ഒരു ആഹാര രീതിയാണ് സൗദി അറേബ്യയുടേതും, അല്ല അവരുടെ പൈതൃകമായി അവർ കാത്തു സൂക്ഷിക്കുന്ന ചില രീതികളുണ്ട്. ആ രീതിയിലുള്ള ഒരു ഒരു ഫുഡും അതിൻ്റെ പ്രത്യേകതകളും ഒക്കെയാണ് ഇന്ന് കാണാൻ പോകുന്ന വീഡിയോയിലുള്ളത്. അപ്പം നമ്മുടെ ചാനല് ഇന്ന് 6-ാമത്തെ ദിവസമാണ്. ഇന്ന് ഞങ്ങൾ വീണ്ടും വരുന്നത് പുതിയ ഒരു വീഡിയോയുമായിട്ട് വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഇതുവരെ തന്ന ആ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. അപ്പം തുടർന്നും ആ സപ്പോർട്ട് ഞങ്ങൾക്കുണ്ടാകണം. നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ കൂടെ അമർത്തണം. സോ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം അല്ലെ. സൗദികൾ സാധാരണഗതിയിൽ മുൻപിൽ വരുന്ന എല്ലാ ആളുകളെയും ബഹുമാനിക്കുകയും ഒപ്പം അവരെ ആലിംഗനം ചെയ്ത്, ഹസ്തദാനം ചെയ്ത് ആലിംഗനം ചെയ്യുക, അത് പ്രത്യേകിച്ച് ബന്ധുമിത്രാദികൾ അല്ലെങ്കിൽ സ്വന്തക്കാർ മറ്റ് സുഹൃത്തുക്കൾ എന്നൊന്നില്ല. അങ്ങനെയുള്ളവരാണെങ്കിൽ അവർ കൂടുതലായി അതിൻ്റെ ഓരോ പ്രാവശ്യവും വ്യക്തമാകും. നമുക്ക് ഹസ്തദാനം ചെയ്യുമ്പോഴും കൈ കൊടുത്ത് അവരെ ആലിംഗനം ചെയ്ത് തന്നിലേക്ക് അടുപ്പിച്ച് ആ ബന്ധം ഒന്നുകൂടെ ഊട്ടി ഉറപ്പിക്കുന്ന, അല്ലെ, ആ ഒരു ഇതാണ് അവർ ആ ചുംബനം കൊടുത്ത് സ്വീകരിക്കുന്നത്. ഇത് അവരിൽ പൊതുവെ എല്ലാ സൗദികളിലും അറേബ് നാടുകളിൽ പൊതുവായി ഉണ്ടാകാം. എങ്കിലും ഞാൻ കണ്ട സൗദിയിൽ അത് വളരെ വലുതാണ്. ഇപ്പോഴും അത് അവർ മുൻപോട്ട് അങ്ങനെ തന്നെ കൊണ്ടുപോകുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമാണ് ഈ ഒരു കാഴ്ച എന്ന് പറയുന്നത്. ആ കുട്ടിയുടെ തന്നെ കണ്ടില്ലേ ആ ക്യൂട്ട്നെസ്. പൊതുവിൽ സൗദികളെ കാണാൻ നല്ല സുന്ദരന്മാരാണ്, വെളുത്ത് നല്ല എന്താ പറയുന്ന അവരുടെ ആ ട്രഡീഷണലായിട്ടുള്ള ആ ഡ്രസ്സും ഇത് അവർ വിളിച്ച് മാറ്റാറു. ഒരു സുഹൃത്ത് ഇവരുടെ ആ വസ്ത്രധാരണത്തിൽ നിന്ന് തന്നെ ഓരോ വ്യക്തിയെയും നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അവരുടെ പ്രൗഢി എത്രമാത്രമുണ്ട്, ഓരോരുത്തർ ഏതേത് സ്ഥാനങ്ങളിലുണ്ട്. ഇതിൽ ആൾമോസ്റ്റ്ലി വന്നിരിക്കുന്നതൊക്കെ VVIP കളാണ്, ഏതെങ്കിലുമൊക്കെ ജോലികളിലോ ബിസിനസ്സിലോ ഒക്കെ ഉന്നത സ്ഥാനീയരാണ്. സോ ഇവരെ പൊതുവായി ഇതുപോലുള്ള ബിസിനസ്സിലൊക്കെ ഏർപ്പെട്ടിട്ടുള്ള ആളുകളാണ്. അവരുടെ ഒരു വസ്ത്രധാരണയും അവരുടെ ആ ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു മഹത്വം വിളിച്ചോതുന്ന അതെന്നും എവിടെ പോയി കഴിഞ്ഞാലും അവർ ഇതിൽ തന്നെയാണ് കൂടുതലായി ഇങ്ങനെ വസ്ത്രം ധരിക്കാനാണ് അവർക്ക് കൂടുതൽ താല്പര്യം. സോ അവർ അവരുടെ ഒരു വളരെ എനിക്ക് തോന്നുന്നത് കാലാകാലങ്ങളായി അവർ ഈ ഒരു തുടർച്ച പിന്തുടർന്ന് പോരുന്ന ഒരു ഒരു വിഭാഗമാണ്. അത് ഇന്നും അവരത് തന്നെയാണ് മുൻപോട്ട് കൊണ്ടുപോകുന്നതും. അതുപോലെ തന്നെ ഈ കല്യാണ വിരുന്നുകളിലൊക്കെ അവരെ വിളിച്ചിരുത്തുന്നു. ഇതിപ്പോൾ നമ്മൾ കാണുന്ന ഇതെന്ന് പറഞ്ഞാൽ
ഏതാണ്ട് വന്നു, എല്ലാവരും ഇരുന്നു, അവരുടെയൊക്കെ സുൽക്കാരൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവർക്ക് ജ്യൂസ് കൊടുത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഇനി ഏതാനും നിമിഷങ്ങൾ കഴിയുമ്പോൾ ഭക്ഷണം അല്ലെങ്കിൽ അന്നത്തെ വിരുന്നിലേക്ക് ഇവരെ സ്വാഗതം ചെയ്യാനുള്ള സമയം ആയി എന്നാണ് ഈ ജ്യൂസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജ്യൂസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ദാ എന്താണിതെന്നറിയാമോ? ഊത്. ഊത് ഇതുപോലെയുള്ള ചെറിയ ഇതിൽ കൊണ്ടുവന്ന് പുകച്ച് കൊണ്ടുവന്ന് അത് കൊണ്ടുവരാൻ ഒരു വിഭാഗം ആളുകളുണ്ട്. പ്രത്യേകിച്ച് അത് കൂടുതലും യമനികളാണ് ഈ ഒരു രീതിയിലുള്ള വർക്ക് ചെയ്യുന്ന ആളുകൾ. ഇത് കൊണ്ടിരുന്നതോടുകൂടി അവരുടെ അതുവരെ ഇരുന്ന ഇതെല്ലാം മാറിയ എന്തെങ്കിലുമൊക്കെ ചെറിയ സ്മെല്ലോ അങ്ങനെയൊക്കെ ഉണ്ടെന്നൊക്കെ മാറി കുറച്ചുകൂടെ അവരെ ഫ്രഷ്നെസ് ആക്കുക. പിന്നെ ഇത് കുറച്ച് നേരത്തിന് അവരുടെ ആ തോപ്പിലും മറ്റുമൊക്കെ ഇതിങ്ങനെ തങ്ങി നിൽക്കും. തങ്ങി നിൽക്കുമ്പോൾ അടുത്തൊരു വ്യക്തിയുടെ മുമ്പിൽ ചെല്ലുമ്പോഴും ആ ഒരു മണമായിരിക്കും, അല്ലെ, ആ ഒരു സ്മെല്ലായിരിക്കും അവരുടെ ശരീരത്തുകൂടെ ഉണ്ടാകുന്നത്. തുടർന്ന് ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ ഇവരെ സ്വാഗതം ചെയ്യുന്നത് ഭക്ഷണശാലയിലേക്ക്. അതായത് ഭക്ഷണം അവിടെ വളരെ VIP രീതിയിലുള്ള ഭക്ഷണമാണ് റെഡിയാക്കിയിരിക്കുന്നത്. ഇത് എല്ലാവരും എഴുന്നേറ്റ് തുടങ്ങിയിട്ടുണ്ട്. നേരെ ഹാളിലേക്ക് വരുന്നു. ഈ ഹാളിലേക്ക് വരുന്ന ആളുകൾ നേരെ അവിടെ കസേരയിൽ ഇരിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ നേരെ ഷെഫ് ആൻഡ് ഡിഷിൻ്റെ അടുത്തേക്ക് പോകുന്നു. അവിടെ അവർക്ക് ഇഷ്ടമുള്ള ദാ സലാഡ് ഓരോരുത്തരും വന്ന് അവരുടെ ഇഷ്ടത്തിനുള്ള സലാഡ് എടുക്കുന്നു. ഹോട്ട് ഫുഡ് അത് ആടൊക്കെ ഇങ്ങനെ ഫുള്ളായിട്ടുള്ള ആട്, അരയായിട്ടുള്ള ആടുണ്ടാകും. ഇതൊക്കെ അവരവരുടെ ഇഷ്ടം അനുസരിച്ച് ബിരിയാണിയൊക്കെ ഉണ്ട്. ഇതിനിടയ്ക്ക് ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്തമായ ബിരിയാണി, കബാബ്, എല്ലാ ഐറ്റംസും ഉണ്ടാക്കുക. ഇത് അവരവരുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് എടുക്കാം, എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും എടുക്കാം. വീണ്ടും വന്നുകൊണ്ടേയിരിക്കും. ഇത് ഷെഫ് ആൻഡ് ഡിഷിൽ നിന്നും സ്വന്തം ഇഷ്ടത്തിൽ എടുക്കുന്നു. അതിനകത്ത് ഇത് ഹാളിൻ്റെ രണ്ട് സ്ഥലങ്ങളിലും ഇതേപോലെ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും ഫുഡ്. സോ ആളുകൾക്ക് അങ്ങനെ നിൽക്കാനോ എടുക്കാനോ കൂടുതൽ സമയമൊന്നും എടുക്കുന്നില്ല. ഇഷ്ടമുള്ളത് എടുക്കുന്നു, മുമ്പോട്ട് നീങ്ങുന്നു. ഇത് ഏറ്റവും നല്ല സ്വീറ്റ്സ് നല്ല കോർണീഷൊക്കെ ചെയ്ത് അങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. വന്നു കഴിയുന്ന ഓരോ വ്യക്തിക്കും വളരെ ആകർഷണം തോന്നത്തക്ക രീതിയിലാണ് സ്വീറ്റ്സൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അതിനകത്ത് ചോക്ലേറ്റ് മുതലുള്ള എല്ലാം ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്. ഇത് ഹാളിൻ്റെ ഒരു ഫുൾ വ്യൂ ആണ്. ഇത് നമ്മളിപ്പോൾ കാണുമ്പോൾ ആ ടേബിളിൽ കാണുന്ന കളറായിട്ടുള്ള വെള്ളമെന്ന് പറയുന്നത് ലിക്വറൊന്നും അല്ല കേട്ടോ, ആരും തെറ്റിദ്ധരിക്കരുത്. ലിക്വറിലൊക്കെ ഉപരി അവിടെ ലിക്വറ് നിഷിദ്ധമാണ്. ഇവിടെ ഈ കാണുന്ന ഇത് ജ്യൂസാണ്. എന്ത്? ആപ്പിൾ ജ്യൂസാണ്. ഈ ആപ്പിൾ ജ്യൂസ് അതിലേക്ക് അവർ ഉപയോഗിക്കുന്നത് അത് ആസ് എ സ്പ്രിങ്കിൾ വാട്ടർ കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു അത് കുറേ ഒരു വലിയ പാത്രത്തിൽ അങ്ങനെ മിക്സ് ചെയ്യുന്നു, തന്നെ ഈ ഗ്ലാസ്സിലേക്ക് പകരുന്നു. അങ്ങനെയാണ് ആ ഒരു ജ്യൂസ് ഇവർക്ക് ട്രീറ്റ്മെൻ്റായിട്ട് കൊടുക്കുന്നത്. ഏറ്റവും നല്ല ഭക്ഷണം കൊടുത്ത് ആളുകളെ തൃപ്തിപ്പെടുത്തുക എന്നുള്ള സൗദികളുടെ ഈ ഒരു ഭാഗമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. തുടർന്നും നല്ല നല്ല വീഡിയോകളുമായി ഞങ്ങൾ വരും.